എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വർക്ക്ഷീറ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ നാലാം ക്ലാസ്സിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇനി ഈ ഒരു ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ വരുന്നത് സത്യാഗ്രഹം സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കരുത് എതിർക്കുകയും വേണം ഇങ്ങനെ എതിർക്കുമ്പോഴും അക്രമം കാട്ടരുത് അഹിംസ കൈവെടിയരുത് സത്യാഗ്രഹത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് സോ വാട്ട് ഈസ് സത്യാഗ്രഹ സത്യാഗ്രഹ മീൻസ് ഹോൾഡിങ് ഓൺ ടു ട്രൂത്ത് ട്രൂത്തിലേക്ക് ഹോൾഡ് ചെയ്യുക ഓക്കെ നെവർ ആക്സെപ്റ്റ് എനിത്തിങ് ഇവിൽ തെറ്റെന്ന് തോന്നുന്നത് ഒന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല ഓപ്പോസിറ്റ് അതിനെ എതിർക്കുക ഹൗ എവർ ഡി നോട്ട് യൂസ് വയലൻസ് വൈൽ ഓപ്പോസിങ് പക്ഷേ അക്രമം കാണിക്കരുത് ഓപ്പോസ് ചെയ്യുമ്പോഴും അക്രമം കാണിക്കരുത് അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാവരുത് നെവർ അപ്പ് നോൺ നോൺ വയലൻസ് നമ്മുടെ വയലൻസ് ഒരിക്കലും നമ്മൾ അപ്പ് ചെയ്യരുത് അടുത്തതൊരു കൊളാഷാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ നമ്മുടെ നാട്ടില് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചതിന് സ്കൂൾ കുട്ടികളെ ശിക്ഷിച്ചു നികുതികൾ വർദ്ധിപ്പിച്ചു പുതിയ നികുതികൾ ഏർപ്പെടുത്തി കർഷകരുടെ ജീവിതം ദുരിതപൂർണ്ണം കരകൗശല തൊഴിലാളികളും നെയ്ത്തുകാരും പട്ടിണിയിലായി ാനം പ്രസിദ്ധീകരിച്ചതിന് പത്രാധിപരെ വഴിയോരത്ത് മരത്തിൽ കെട്ടിത്തൂക്കിക്കൊന്നു അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ നാട്ടില് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ആർട്ടിസൻസ് ആൻഡ് വീവേഴ്സ് ടാക്സസ് ഇൻക്രീസ്ഡ് ന്യൂ ടാക്സസ് ഇൻട്രൊഡ്യൂസ്ഡ് സ്റ്റുഡൻസ് പണിഷ്ഡ് ഫോർ സിംഗിങ് പാട്രിയോട്ടിക് സോങ് പെസൻസ് ലീവ് ഇൻ മിസറി എഡിറ്റേഴ്സ് ഹാങ്ക് ഓൺ എ റോഡ് സൈഡ് ട്രീ ഫോർ പബ്ലിഷിംഗ് പാട്രിയോട്ടിക് സോങ് അപ്പൊ ഇതിനുശേഷം ഗാന്ധിജി തിരിച്ചു വന്നതിന് ശേഷം നടന്ന സമരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ അഹമ്മദാബാദ് തുണിമൽ സമരം ചമ്പാരൻ സത്യാഗ്രഹം ഖേഡാ സമരം എല്ലാം നമ്മൾ കണ്ടതാണ് പഠിച്ചതാണ് ഇനി ഇത് കുറച്ച് മുദ്രാവാക്യങ്ങളാണ് അല്ലെ എന്തൊക്കെയായിരുന്നു ഇതില് ഏത് സത്യാഗ്രഹം അല്ലെങ്കിൽ ഏത് സമരമായിരുന്നു അത് ആ ഇതൊരു നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു അല്ലെ അപ്പൊ അതിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഖാദി പ്രചരിപ്പിക്കുക മദ്യം വർജിക്കുക ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക വിദേശ വസ്ത്രങ്ങൾ ഉപയോഗി ഉപേക്ഷിക്കുക ഇതൊക്കെയായിരുന്നു ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ മെയിൻ അജണ്ട അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് പ്രമോട്ട് ഖാദി അവോയ്ഡ് ലിക്കർ പ്രോപ്പഗേറ്റ് ദ ഹിന്ദി ലാംഗ്വേജ് ബോയ് ഫോറിൻ ക്ലോത്ത്സ് ഇതായിരുന്നു നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റിന്റെ മെയിൻ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിനെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് പരിചയപ്പെടാം അറിയുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ബാൽ ഗംഗാധര തിലക് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഗോപാലകൃഷ്ണ ഗോഖലെ ഭഗത് സിംഗ് സരോജിനി നായിഡു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് അപ്പൊ അങ്ങനെ പല ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ കഴിഞ്ഞ ക്ലാസ്സില് ഇനി അടുത്ത പാഠം എന്ന് പറയുന്നത് കലകളുടെ അല്ലെ കലകളുടെ ഒരു പാടായിരുന്നു കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപമാണ് കഥകളി ഇതിൽ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് കഥകളി കലകളുടെ രാജാവാണ് കഥകളി ഈസ് ആൻ ആർട്ട് ഫോം ഓഫ് കേരള ഇൻ കഥകളി ഡാൻസ് ആക്ടിങ് മ്യൂസിക് ആൻഡ് ദദ്രാസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് കഥകളി ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ആർട്സ് അപ്പതൊക്കെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണോ ജസ്റ്റ് ഒന്ന് ഒന്ന് റിമൈൻഡ് ചെയ്യാന്ന് മാത്രം തിരുവാതിര കളി ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് അതിനു ചുറ്റും സ്ത്രീകൾ ചുവടിവെക്കുന്നു കേരള കേരളീയ വേഷം ധരിച്ച് ദശപുഷ്പം ചൂടി കൈ കൊട്ടി പാട്ട് പാടിയാണ് തിരുവാതിര കളിക്കുന്നത്

കോൽകളി ഇസ് എൻ ആർട്ട് ഫോം വെയർ പെർഫോമേഴ്സ് ഡാൻസ് ഇൻ എ സർക്കിൾ സിങ് ടുഗെദർ ആൻഡ് ഡാൻസ് റിതം ഓഫ് ദ സോങ് ബീറ്റിംഗ് ദ സ്റ്റിക്സ് ഇൻ ട്യൂൺ വിത്ത് ദ സോങ് അപ്പൊ ഇതൊക്കെയാണ് മേജർ ആർട്ട് ഫോംസ് എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് ഗ്രഹവും ഉപഗ്രഹവും എന്താണെന്ന് നോക്കാം അടുത്ത പാടാണ് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഉദാഹരണത്തിന് ഭൂമി ഭൂമി ഒരു ഗ്രഹമാണ് ഗ്രഹങ്ങളെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ അപ്പോ ഇതാണ് ഗ്രഹവും ഉപഗ്രഹവും പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റ് പ്ലാനറ്റ് ആർ ഹെവൻലി ബോഡീസ് ഇൻ ദ സ്കൈ ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ അലോങ് എ ഡെഫിനിറ്റ് പാത് earth is a planet at the satellite satellites are heavenly bodies that revolve around റ്റ് അടുത്ത സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ആർ ഹെവൻലി ബോഡീസ് പ്ലാനറ്റ് ഓഫ് ദിർത്ത് പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും അടുത്തത് ഭ്രമണം എന്നാൽ എന്ത് ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തി മണിക്കൂർ വേണം ഇതാണ് ഒരു ദിവസം ഭ്രമണം എന്ന് പറയുന്നത് ആ ഭൂമിയുടെ ഭൂമിക്ക് സ്വയം കറങ്ങുന്നതിന് ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം അടുത്തത് ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ ഭ്രമണം ചെയ്യുന്നുണ്ട് പക്ഷേ അത് അതുപോലെ തന്നെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് അതിനെ പറയുന്ന പേരാണ് പരിക്രമണം പരിക്രമണം എന്ന് പറയുന്നത് അതാണ് ഓക്കേ അടുത്തത് ഇംഗ്ലീഷ് മീഡിയം നോക്കാം ദി സ്പിന്നിങ് ഓഫ് ദി എർത്ത് ഇൻ ഓൺ ആക്സിസ് ഈസ് റൊട്ടേഷൻ. ഭ്രമണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റൊട്ടേഷൻ അതായത് എർത്ത് അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട് അതാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ട്വന്റി ഫോർ ഹവേഴ്സ് ഫോർ എർത്ത് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ ദിസ് ഈസ് വൺ ഡേ ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് ഒരു ഡേ എന്ന് നമുക്കറിയാം അല്ലെ എന്താണ് അങ്ങനെ പറയാൻ കാരണം എർത്തിന് അതിന്റെ ആക്സിസിൽ സ്പിൻ ചെയ്യാൻ ഒരു ഒരു വട്ടം ഒരു വട്ടം സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് ട്വന്റി ഫോർ അവേഴ്സ് അതാണ് വൺ ഡേ എന്ന് പറയുന്നത് അടുത്തത് റെവല്യൂഷൻ ആണ് പരിക്രമണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മൂവ്മെന്റ് ഓഫ് ദി എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ ദി എർത്ത് ടേക്സ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ ഡേയ്സ് ദ സൺ വൺസ് ഒരു പ്രാവശ്യം സണ്ണിന് ചുറ്റും കറങ്ങണമെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ ഡേയ്സ് ആവശ്യമുണ്ട് എർത്തിന് ഓക്കെ അപ്പൊ അതാണ് ഈസ് വൺ ഇയർ ഇതാണ് വൺ ഇയർ എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് കൃത്രിമോപ ഉപഗ്രഹങ്ങൾ എന്താണ് നമ്മൾ ഉപഗ്രഹങ്ങൾ നമ്മൾ പഠിച്ചു ഇനി കൃത്രിമമായിട്ട് മനുഷ്യന് നിർമ്മിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ എന്താണെന്ന് നോക്കാം മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് ആ കൃത്രിമ ഉപഗ്രഹങ്ങൾ റോക്കറ്റുകളുടെ സഹായത്തോടെയാണ് ഇവ ആകാശത്തേക്ക് ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ഉദാഹരണം ആര്യവട്ട എഡ്യൂസാറ്റ് ഇൻസാറ്റ് ഇതൊക്കെ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങളാണ് അടുത്തത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് വാട്ട് ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ സാറ്റലൈറ്റ്സ് മെയ്ഡ് ബൈ man and sent to space അതായത് മനുഷ്യൻ നിർമ്മിച്ചിട്ട് സ്പേസിലോട്ട് അയക്കുന്ന സാറ്റലൈറ്റ്സിനെയാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് വേരിയസ് പർപ്പസസ് വ്യത്യസ്തമായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ട്ടോ അങ്ങനെ ചെയ്യുന്നത് ദീ സാറ്റലൈറ്റ്സ് ആർ സെൻറ് ടു ഔട്ടർ സ്പേസ് വിത്ത് ദെൽപ് ഓഫ് റോക്കറ്റ് ഈ സാറ്റലൈറ്റ്സ് ഒക്കെ ഇത് ചെയ്യും ഔട്ടർ സ്പേസിലോട്ട് എങ്ങനെയാണ് എത്തിക്കുന്നത് റോക്കറ്റ് വഴിയാണ് എത്തിക്കുന്നത് ആര്യഭട്ട ആര്യബട്ട എൻസെക്ട് ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓക്കെ ഇതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്കുക നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്